വാഴ്ത്തപ്പെട്ട കാർലോ അക്വിസ് സൈബർ യുഗത്തിന്റെ വഴികാട്ടി. കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമെല്ലാം ഉപയോഗിച്ച് ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ച കാർലോ എന്ന യുവാവിന്റെ ജീവിതകഥ. ഇദ്ദേഹത്തെ ഒക്ടോബർ 10, 2020 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഈ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ അമ്മ അന്റോണിയ അക്വിസിന്റെ മാർഗനിർദ്ദേശത്തിൽ തയ്യാറാക്കിയ ഹൈവേ ടു ഹെവൻ എന്ന ഇംഗ്ലീഷ് ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തനമാണ്. കാർലോ അക്വിസിന്റെ ആത്മീയ യാത്ര വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥം നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്റർ ജനറലായ ഡോക്ടർ നിക്കോള ഗൗരി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. 1991 മെയ് 3 ലണ്ടനിലെ ഒരു സാധാരണ കുടുംബത്തിൽ ആൻഡ്രി അക്വിസിന്റെയും അന്റോണിയുടെയും മകനായി ജനനം. ജനനത്തിനു ശേഷം ഇറ്റലിയിലെ മിലാൻ എന്ന സ്ഥലത്തേക്ക് ഇവർ കുടുംബത്തോടെ മാറി താമസിക്കുകയുണ്ടായി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വലിയ ഭക്തനായിരുന്നു ഇദ്ദേഹം. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരുന്നത്. അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ എല്ലാ ദിവസവും ജപമാല ചൊല്ലിയിരുന്നു. 7 ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അതിൽ പിന്നെ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപോ അതിനുശേഷമോ 1 സമയം കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാനായി ചിലവഴിച്ചിരുന്നു. എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കണം എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച ചിന്ത ഇപ്രകാരമാണ്: നമ്മുടെ ആത്മാവ് ഒരു ഹോട്ട് എയർ ബലൂൺ പോലെയാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ അത് നിലം പതിക്കും. കുമ്പസാരമാകുന്ന തീ നൽകിക്കഴിഞ്ഞാൽ അത് ഉയർന്നു പറക്കാൻ സാധിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും കുമ്പസാരിക്കണം. ഈശോയോടൊപ്പമുള്ള ജീവിതത്തിൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ചവരായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഡൊമിനിക് സാവിയോ, വിശുദ്ധ താസിയോസ്, വിശുദ്ധ ബെർണഡീത്ത എന്നിവർ. ഇദ്ദേഹത്തിന് യാത്രകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അസീസിയിൽ പോകാനായിരുന്നു ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. ധാരാളം കൂട്ടുകാരുള്ള ഇദ്ദേഹം അവരെ വീട്ടിലേക്ക് മിക്കപ്പോഴും ക്ഷണിക്കുമായിരുന്നു. എന്നിട്ട് അവരോടൊപ്പം ദിവസം മുഴുവൻ ചിലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം കൂട്ടുകാർ വളരെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുമായിരുന്നു. കാരണം അവരിൽ പലരുടെയും മാതാപിതാക്കൾ പിരിഞ്ഞു ജീവിക്കുന്നവരായിരുന്നു. അവരുടെ സങ്കടത്തിന് ഒരു പരിഹാരം എന്ന പോലെയാണ് ഇങ്ങനെ ഇദ്ദേഹം ചെയ്തിരുന്നത്. പഠനത്തിനു ശേഷമുള്ള ഒഴിവു സമയങ്ങൾ കാരിത്താസ് കഫേയിലെ പാവങ്ങളെ സഹായിക്കുവാനും കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുവാനുമായി മാറ്റിവെച്ചു. ഫുട്ബോൾ കളി, സാക്സഫോൺ വായന, നായ്ക്കുട്ടികളുടെ പരിചരണം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇഷ്ട വിനോദങ്ങൾ. വെബ്സൈറ്റ് ഡിസൈനിങ്, ഫിലിം എഡിറ്റിംഗ്, പ്രോഗ്രാമിംഗ് എന്നിവ ഇദ്ദേഹത്തിന്റെ ഹോബിയായിരുന്നു. ഇന്റർനെറ്റിന്റെ ഈ സാധ്യതകളെ ദൈവരാജ്യ പ്രഘോഷണത്തിനായി അദ്ദേഹം ഉപയോഗിച്ചു. അതിനായി സഭ അംഗീകരിച്ച 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റി പഠിക്കുവാനായി അവയുടെ ചരിത്രം, ഫോട്ടോസ് ഉൾപ്പെടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സഹായത്തോടെ തന്നെ 2.5 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇവ കളക്ട് ചെയ്ത് വെബ്സൈറ്റിലൂടെ എല്ലാ രാജ്യങ്ങളിലും ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുവാനും വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു വെർച്വൽ മ്യൂസിയം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഈ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് കഠിനമായ പനി ബാധിക്കുകയും അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയോട് പറഞ്ഞു, ഇവിടെ നിന്ന് എനിക്കൊരു മടക്കയാത്ര ഉണ്ടാവുകയില്ല. ചികിത്സിച്ച ഡോക്ടർമാർ കണ്ടെത്തി അദ്ദേഹത്തിന് അക്യൂട്ട് റെമലോസൈറ്റ്സ് ലുക്കീമിയ എന്ന ചികിത്സിച്ചാൽ മാറാത്ത രക്താർബുദം എന്ന അസുഖമാണ് പിടിപെട്ടിരിക്കുന്നതെന്ന്.
മരണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, മരിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്, കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടില്ല. ഈശോയോടൊപ്പം കൂടി ഒന്നായിരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. അങ്ങനെ ഈശോയിൽ, ഈശോയോട് കൂടി, ഈശോയോട് മാത്രം ജീവിക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഈശോയിലായിരിക്കുവാൻ സാധിക്കുക? അതിനൊരു മാർഗമേ ഉള്ളൂ, ദിവ്യ കാരുണ്യം കൂടുതലായി സ്വീകരിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ മുൻ ആസ്വാദനം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാൻ പറ്റുന്നു എന്ന് അദ്ദേഹം പറയും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും അനന്തമായിരിക്കണം, പരിമിതമായിരിക്കരുത്. സ്വർഗമാണ് നമ്മുടെ ജന്മനാട്, ദിവ്യ കാരുണ്യമാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഹൈവേ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എല്ലാവരും ജനിക്കുന്നത് ഒറിജിനൽ ആയിട്ടാണ്, എന്നാൽ മരിക്കുമ്പോൾ പലരും ഫോട്ടോ കോപ്പീസ് മാത്രമായി മാറുന്നു. സ്വർഗമാകുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ഫോട്ടോ കോപ്പീസ് മാത്രമായി മാറാതിരിക്കുവാൻ ദിവ്യ കാരുണ്യം എന്ന ഹൈവേയിൽ വചനമാകുന്ന കോമ്പസ് നിരന്തരം ഉപയോഗിച്ചാൽ മതി. ലുക്കീമിയ അദ്ദേഹത്തിന് വളരെയധികം വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഡോക്ടേഴ്സ് വേദനയെപ്പറ്റി ചോദിക്കുമ്പോൾ എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുമായിരുന്നു. അദ്ദേഹത്തിന്റെ വേദനകളും കഷ്ടപ്പാടുകളും അദ്ദേഹം മാർപ്പാപ്പയ്ക്കും സഭയ്ക്കും വേണ്ടി സഹിച്ചു. അങ്ങനെ 2006 ഒക്ടോബർ 12 തീയതി ദൈവത്തിന്റെ നിത്യസമ്മാനത്തിന് അദ്ദേഹം അർഹനായി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ അസീസിയിലെ ദേവാലയത്തിലാണ് അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്തത്.